विशद वंदे भारत ट्रायल रण पुरोगमिक्कुकयाण ट्रेन एर्णाकुळम पिन्निट्टिरिक्कुन्नु तिरुवनन्तपुरत्तुनिन्न राविले 5:20 ट्रेन पुरप्पेट्टत् तिरुवनन्तपुरम मुतल कासरगोड वरेयाण इत्तवणत्ते परीक्षणयोट्टम സുവി വിശ്വനാഥനുണ്ട് വിവരങ്ങളുമായി. സുവി, കഴിഞ്ഞ തവണ 5:10 പുറപ്പെട്ടതാണ്, 8:28 ട്രെയിൻ കൊച്ചിയിലെത്തിയത്. എന്നാൽ ഇന്ന് 5:20 ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ സമയക്രമം പാലിച്ചു തന്നെയാണോ, അതോ സമയത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ 7 മിനിറ്റോളം മുന്നേ ട്രെയിൻ കൊച്ചിയിലെത്തി എന്ന് വേണം കരുതാൻ? എങ്ങനെയാണ് ട്രയൽ റൺ പുരോഗമിക്കുന്നത്? രേണുക, വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ട്രയൽ റൺ നിലവിൽ വിജയകരമായി തന്നെ പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണ 5:10 പുറപ്പെട്ടിട്ട് രാവിലെ 8:28 കൂടിയാണ് എറണാകുളം നോർത്തിൽ എത്തിയത്. എന്നാൽ ഇത്തവണ അത് മാറി 8:35 കൂടി 5:20 പുറപ്പെട്ടിട്ട് 8:35 ഇവിടെ എത്തി. ഒന്നാം ട്രാക്കിലാണ് എത്തിയത്. ഇവിടെ നിന്ന് ലോക്കോ പൈലറ്റ് മാറി പുറപ്പെട്ട് പോവുകയും ചെയ്തു. 55 മിനിറ്റ് കൊണ്ടാണ് കോട്ടയത്ത് നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് എറണാകുളം നോർത്തിൽ എത്തിയത്. അല്പസമയം 3 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ട് ശേഷമാണ് പിന്നീട് യാത്ര തുടർന്നത്. 8:35 പുറപ്പെട്ട് എത്തി 8:38 ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുകയും ചെയ്തു. ഏതായാലും കാസർഗോഡേക്കാണ് ഇത്തവണ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ട്രയൽ റൺ നടത്തുക. 12 മണിയോടുകൂടി കണ്ണൂരിലെത്തും, അവിടെ നിന്ന് കാസർഗോഡേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ മന്ത്രി കാസർഗോഡേക്ക് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം ആണ് ഇന്നൊരു ട്രയൽ റൺ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ട്രയൽ റണ്ണാണ്. ഇത്തവണത്തെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം പിറവത്ത്, കഴിഞ്ഞ തവണ നടത്തിയ ട്രയൽ റണ്ണിൽ പിറവത്ത് അല്പസമയം നിർത്തിയിട്ടത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. ഒരു ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ലഭിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് നീങ്ങിയിരുന്നു. എന്നാൽ ഇത്തവണ അതൊന്നും തന്നെ ഇല്ലാതെ വളരെ വിജയകരമായി തന്നെ ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ട്രയൽ റൺ പൂർത്തിയാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 55 മിനിറ്റ് കൊണ്ട് കോട്ടയത്ത് നിന്ന് എറണാകുളം ടൗണിലേക്ക്, എറണാകുളം നോർത്തിലേക്ക് എത്തി. ഇവിടെ 8:35 എത്തിയത്. അതിനുശേഷം 3 മിനിറ്റ് ഇവിടെ നിർത്തി. അതിനുശേഷമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അടുത്ത ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് തൃശൂർ സ്റ്റേഷനാണ്. ഇവിടേക്കാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് പോവുക. അല്പസമയത്തിനകം തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് തൃശൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്യും. രേണുക, ശരി. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. രണ്ടാം ട്രയൽ റണ്ണും വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എറണാകുളം പിന്നിട്ടിരിക്കുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ്. സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. ഓട്ടോമാറ്റിക് സ്റ്റേഷൻ ഡാറ്റ പ്രകാരം ഇന്നലെ 6 ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തി. പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിലെ വിവിധയിടങ്ങളിൽ 40 മുകളിൽ താപനിലയെത്തി. ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം ഇന്നലെയും ഏറ്റവും ഉയർന്ന ചൂട് പാലക്കാടായിരുന്നു. ഇന്നലെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം പാലക്കാട് 40.1 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂടായ 40.1 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ ഇത് 3ാം തവണയാണ് പാലക്കാട് രേഖപ്പെടുത്തുന്നത്. ഇന്നും കനത്ത താപനില തുടരും.